ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ദിസ് ഈസ് മീ അസ്ലം. മക്കളെ, നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ സൂപ്പർ ക്വസ്റ്റിനുമായിട്ട് വന്നത്. പ്രോബബിലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ ആണ്, പക്ഷേ ലോജിക്കലി കണക്ട് ആവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മക്കളെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർച്ച് 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് 2 ഡൈസ് ആർ ത്രോൺ അറ്റ് റാൻഡം. 2 ഡൈസ് എന്താക്കി ത്രോ ചെയ്തു, 2 ഡൈസ് എന്താക്കുന്നു ത്രോ ചെയ്യുന്നു. ഫൈൻ ദ പ്രോബബിലിറ്റി ഓഫ് 1st ക്വസ്റ്റ്യൻ ഗെറ്റിംഗ് എ ഡബിൾ. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ഡൈസിൻ്റെ മുകളിൽ സെയിം നമ്പർ ആയിരിക്കണം. 2 ഡൈസിൻ്റെ മുകളിൽ സെയിം നമ്പർ ആയിരിക്കണം. ഇനി 2nd ക്വസ്റ്റ്യനോ, ഗെറ്റിംഗ് സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 6, 8. അതായത് 2 ഡൈസിൻ്റെയും മുകളിൽ വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്താൽ സമ്മ് കണ്ടു കഴിഞ്ഞാൽ ആരെ കിട്ടണം, 8 കിട്ടണം. അപ്പോൾ ഞാൻ എന്താക്കുന്നു, ഈ 2 ആൾക്കാർക്കും ഓരോ ഇവൻ്റ് ഓരോ പേര് കൊടുക്കാൻ പോവാണ്. ഈ ഗെറ്റിംഗ് എ ഡബിൾ എന്ന് ഞാൻ എന്താക്കുന്നു, ഇവൻ്റ് ഡി എന്ന് കൊടുക്കുന്നു, ഇവൻ്റ് ഡി. അതേപോലെ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8 എന്ന് പറയുന്നത് ഞാൻ എന്താക്കുന്നു, ഇവൻ്റ് ഇ എന്ന് കൊടുക്കുന്നു. 8 ആയതുകൊണ്ട് ഇവൻ്റ് ഇ എന്ന് കൊടുത്തു. ഇപ്പോൾ 2 ഇവൻസ് ആയിട്ട് മാറി. ഇനി നമുക്ക് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ വരുന്ന ടോട്ടൽ സാമ്പിൾ സ്പേസ് നോക്കുക. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. 1-1 മുതൽ 1-6 വരെ, 2-1 മുതൽ 2-6 വരെ, അങ്ങനെ 6-6 വരെ പോകുന്ന സാമ്പിൾ സ്പേസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്താ, N(S)ൽ എത്ര ആൾക്കാരുണ്ടാവും, 36 ആൾക്കാരുണ്ടാവും, 36 ഔട്ട്കംസ് ഉണ്ടാവും. ഈ 36 ഔട്ട്കംസും എന്താണ്, ഈക്വലി ലൈക്ലി ആണ്. ഈ 36 ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആണ്. സോ ഇനി നമുക്ക് എന്താക്കാം, പ്രോബിലിറ്റി വേഗം കണ്ടുപിടിക്കാം. ഒന്നാമത്താൾ എന്താണ്, പി ഓഫ് എന്തായിരുന്നു, ഇവൻ്റ് ഡി ആയിരുന്നു. പി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ N(D)(N)S ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡി എന്ന് പറയുന്ന ഇവൻ്റിലെ ആൾക്കാർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. ഡിയിൽ ആരൊക്കെ ഉണ്ടാവുക, ഡി ഇസ് ഈക്വൽ ടു നിങ്ങൾ കാണുന്ന ഈ ആൾക്കാർ, 2 നമ്പേഴ്സും സെയിം ആയിരിക്കണം. 2 നമ്പേഴ്സ് സെയിം ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെ, 1-1, 2-2, 3-3, 4-4, 5-5, 6-6. ആരൊക്കെ എഴുതാൻ പറ്റും, ഡി ഇസ് ഈക്വൽ ടു എനിക്ക് 1-1, 2-2, 3-3, 4-4, 5-5, പിന്നെ ആരുള്ളത്, 6-6. ഇത്ര ആൾക്കാരുള്ളത്, വിച്ച് മീൻസ് 6 ആൾക്കാർ. അപ്പോൾ പി ഓഫ് ഡി എന്തായിട്ട് മാറി മക്കളെ, 6. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട് സാമ്പിൾ സ്പേസിൽ മക്കളെ, 36 ആൾക്കാർ, വിച്ച് മീൻസ് 1/6 നമുക്ക് സിമ്പിളായിട്ട് പ്രോബബിലിറ്റി കിട്ടി. ഇനി 2nd ക്വസ്റ്റ്യൻ, 2nd ക്വസ്റ്റ്യനും ഇതേപോലെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. 2nd ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചു. 2nd ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 2 ഡൈസിലെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്ന ആളെന്തായിരിക്കണം, 8 ആയിരിക്കണം. വിച്ച് മീൻസ് ഇവൻ്റ് ഞാൻ പറഞ്ഞത് പി ഓഫ് ഇ എന്നാണ് പറഞ്ഞത്. ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആയതുകൊണ്ട് നമുക്ക് എന്താക്കാം, N(E)N(S) ചെയ്താൽ മതി. ഇ ഈസ് ഈക്വൽ ടു ആരൊക്കെ ഉണ്ട് മക്കളെ, 2 ഡൈസിലെയും നമ്പേഴ്സ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട് നോക്കിക്കേ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. 1-6 വരെ പോയാൽ 7 ആവുള്ളൂ, ഇതിൽ ഒരാളും ഇല്ല. രണ്ടാമത്തേലോ നോക്കിക്കേ, രണ്ടാമത്തേല് ഇതിൽ 2-6, സമ്മ് എന്താ 8 ആണ്. നെക്സ്റ്റ് ആരാ വരുന്നത്, 3-5, സമ്മ് 8 ആണ്. ഇനി ആരാ വരുന്നത്, നെക്സ്റ്റ് വരുന്നതാ ഈ 4-4 എന്ന് പറയുന്ന ആൾ, സമ്മന്താണ് 8 വരുന്നത്. പിന്നെ ആരാ വരുന്നത്, 5-3, സമ്മന്താ 8 വരുന്നത്. പിന്നെ ആരുള്ളത്, 6-2. ഇത്രയും ആൾക്കാരുള്ളത് ഈ പച്ചയിൽ കാണുന്ന ആൾക്കാർ, 1, 2, 3, 4, 5 ആൾക്കാർ. ഈ 5 ആൾക്കാർ ഞാൻ എന്താക്കുന്നില്ല, ഇവൻ്റ് ഞാൻ ഇതിൻ്റെ നേരെ നമ്പർ കൊടുക്കുകയാണ്. ഇവൻ്റിൽ ഈ എന്ന് പറയുന്ന ആൾക്കാരിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്താം, 2-6 ഉണ്ട്, 2-6 വരുന്നുണ്ട്, പിന്നെ വരുന്നത് 3-5 വരുന്നുണ്ട്, 4-4 വരുന്നുണ്ട്, 5-3 വരുന്നുണ്ട്, പിന്നെ 6-2. ഇത്രയും ആൾക്കാർ വരുന്നത്, വിച്ച് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 5/36 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് 2nd ക്വസ്റ്റ്യൻ ആൻസർ മക്കളെ. സിമ്പിളായിട്ട് നമ്മൾ എന്താക്കി പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. ഇത്രയും സിമ്പിളായിട്ടായിരിക്കും പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുണ്ടാവുക. നിങ്ങൾ എന്താ കൃത്യമായിട്ട് സാമ്പിൾ സ്പേസും ഇവൻസും മനസ്സിലാക്കി അതിൽ ആൾക്കാരെ എഴുതി എന്താക്കുക പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് എന്താക്കാം, ഇനി ഇതുപോലെ വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഒരു ബ്രേക്ക് എടുക്കാം. സീ യു.